ഫാസ്റ്റർക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പൊ സമയം 7:10. നമ്മൾ ഇന്ന് മലപ്പുറം മിനി ഊട്ടിലേക്കാണ് പോകുന്നത് മിസ്റ്റ്ലാൻഡ് കാണാനായിട്ട്. അപ്പൊ അവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോവുക. നമ്മളിപ്പോൾ വീട്ടിന്റെ അടുത്ത് കർമ്മ റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന റൂട്ട് തിരൂര് കോട്ടക്കൽ ഊരകം വഴിയാണ്. അപ്പൊ പോകുന്ന എല്ലാ റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കർമ്മ റൂട്ടിന്റെ വൈബ് ആസ്വദിച്ചിട്ട് നമുക്ക് മിനി ഊട്ടിലേക്ക് പോവാം. ഓക്കെ, കൂടെ ആസിഫ് ബ്രോ ഉണ്ട്. അപ്പൊ ആസിഫ് ബ്രോന്റെ കൂടെയാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ പോകുന്നത് സ്റ്റാർട്ട് 350 കൊണ്ടാണ്. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ കർമ്മ റോഡിൽ തിരക്ക് കുറവ്. വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമാണ് നല്ല തിരക്കാണ്. ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്ര തിരക്കാണ്. അപ്പൊ നമുക്ക് കുറച്ചപ്പുറം ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് ചായ കുടിക്കാം. പൊന്നേന് സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, മുട്ടപ്പത്തിരി. അത് കഴിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഹോട്ടൽ ഏകദേശം എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ സൈഡ് ആക്കിയിട്ട് ചായ കുടിച്ചിട്ട് പോവാം. അപ്പൊ ഇതാണ് ഗൈസ് പൊന്നാനിക്കര സ്പെഷ്യൽ ഐറ്റം, മുട്ടപ്പത്തിരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്തായാലും കഴിച്ചിട്ട് ഇവിടെ നിന്ന് തിരിച്ച് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മള് വീണ്ടും വണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പുഴന്റെ തീരത്ത് കാണാൻ പറ്റും. ജോക്കിങ്ങിനും എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ജോക്കിങ്ങും എക്സസൈസും മാത്രല്ല ഇവിടെ, നമുക്കിപ്പോ വരുന്ന കഴിഞ്ഞ വഴിയിലൊക്കെ ബോട്ടിങ്ങിന്റെ സർവീസ് ഉണ്ട്. ആ ബോട്ടിങ്ങിനൊക്കെ നമുക്ക് വൈകിട്ടൊക്കെ നല്ല വൈബാണ് പോവാനായിട്ട്. ബോട്ടിങ്ങിന് 100 രൂപ കണ്ടാണ് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ഇവിടുന്ന് 2.5 കിലോമീറ്റർ ആണ് ചമ്രവട്ടത്തേക്ക് വരുന്നത്. ടോട്ടലി ഈ പൊന്നാനി തൊട്ടിട്ട് ചമ്രവട്ടം വരെ കർമ്മ റോഡ് മാത്രം 4.5 കിലോമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഈ 4.5 കിലോമീറ്ററിന്റെ ഇടയ്ക്ക് നല്ല വൈബാണ്. രാവിലെയൊക്കെ ആണെങ്കിൽ റോഡ് സൈഡിലൊക്കെ ഇപ്പൊ ഈ പുഴന്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല കോട കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ വൈകിട്ടാണെങ്കിലും സൺസെറ്റും കാര്യങ്ങളായിട്ട് വൈകിട്ട് നല്ലൊരു വൈബാണ്. കണ്ടോ, ഇപ്പം 7.5 മണിയായിട്ട് കണ്ടോ, ഈ പുഴന്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ലൊരു ചെറിയൊരു കോട പോലെ നിനക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്കിപ്പം ഏകദേശം ചമ്രവട്ടം മെയിൻ റോഡിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ മെയിൻ റോഡിലേക്ക് കയറിയിട്ട് പെട്രോൾ അടിക്കേണ്ടി വരും നമുക്ക്. ജസ്റ്റ് പെട്രോൾ അടിച്ച് എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, പെട്രോൾ അടിക്കുന്നുണ്ട്. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഇവിടെ നേരെ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മള് എയർ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ടയർ എയറിന്റെ ഒരു പ്രഷർ വരുന്നത് 30, ബാക്ക് ടയർ 40 ആണ്. അപ്പൊ ആ രീതിക്ക് വേണം എയർ അടിക്കാനായിട്ട്. എയറിന്റെ ഒരു പ്രഷർ 2 മാസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അത് ടയറിന്റെ ഒരു ടയറും വയറിനും നല്ലതാണ്. നമുക്കിപ്പോ ഫ്യൂവലിന്റെ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടാനും നല്ലതായിരിക്കും എയർ ഒന്ന് 2 മാസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ. അപ്പം വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റോഡ് കാണുന്നത് തുഞ്ചംപറമ്പാണ് കേട്ടോ. എഴുത്തച്ഛന്റെ തുഞ്ചംപറമ്പിലേക്കുള്ള ആ ഒരു റോഡാണ് ആ കാണുന്നത്. അവിടെ ചെറുമാതിരി പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, ലൈബ്രറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നൈസാണ് കാണാനായിട്ട്. ചെറിയൊരു ടിക്കറ്റിന്റെ ഒരു പൈസ മാത്രം കൊടുത്താൽ മതി അവിടെ. അപ്പൊ ഗൈസ്, നമ്മൾ ഏകദേശം തിരൂരെത്താനായിട്ടുണ്ട്. തിരൂർ ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ പുറകിലോട്ടാണ് ഈ തുഞ്ചംപറമ്പ് വരുന്നത്. അപ്പം തിരൂര് ടൗണിലേക്ക് ടേൺ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മള് തിരൂര് ടൗണിലേക്ക് ടൈം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കോട്ടക്കലിലേക്കാണ് പോകുന്നത്. സ്ട്രെയിറ്റ് റോഡാണ്, അപ്പം സ്ട്രെയിറ്റ് റോഡ് വെച്ച് പിടിക്കാം. അപ്പൊ ഗൈസ്, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഭാഗത്താണ് തിരൂർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആണ് ഈ കാണുന്നത്. നല്ലപോലെ ബിസിനസ് നടക്കുന്ന ഒരു മാർക്കറ്റും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. നല്ല റീറ്റെയിൽ ആണെങ്കിലും ഹോൾസെയിൽ ആണെങ്കിലും ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ, ഫോണ് കാര്യങ്ങളെല്ലാം നമുക്ക് ചീപ്പ് റേറ്റിനായിട്ട് അവിടെ മേടിക്കാൻ വേണ്ടി കിട്ടും. അപ്പൊ ആ ഒരു മാർക്കറ്റും കാര്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത്. നമുക്ക് ഇനി ഈ ഒരു സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ് കോട്ടയത്തിലേക്ക് പോകുന്നത്. അപ്പം സ്ട്രെയിറ്റ് റോഡ് തന്നെ വെച്ച് പിടിക്കാം.
അപ്പൊ ഗൈസ് നമ്മൾ 35 കിലോമീറ്റർ പിന്നിട്ടിട്ട് കോട്ടക്കൽ ടൗൺ എത്താനായിട്ട് കോട്ടക്കൽ ടൗണിൽ നിന്ന് സിഗ്നലിൽ നിന്ന് മലപ്പുറം റോഡിനാണ് പോകേണ്ടത്. മലപ്പുറം റോഡിന് സ്ട്രെയിറ്റ് റോഡാണ്, ആ റോഡിനാണ് നമുക്ക് ഇനി പോകേണ്ടത്. അപ്പം സിഗ്നല് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് റോഡ് പോവാണ്. ഇവിടെ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് നോക്കിയാൽ അടിപൊളി, ഒരു 10-20 ഓട്ടോറിക്ഷ കറക്റ്റ് നല്ല ഭംഗിയായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ മലപ്പുറം റൂട്ടിലാണുള്ളത് ഗൈസ്. നമുക്ക് ഇവിടുന്ന് പാണക്കാട് വഴി ഊരകത്തേക്കാണ് പോകേണ്ടത്. ഏകദേശം കുഞ്ഞാലിക്കുട്ടിൻ്റെ ആ വീട് ആ റൂട്ടായിട്ടാണ് വരുന്നത്. നമുക്ക് ആ പോകുന്ന വഴി അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അതുവഴി പോവാം. അപ്പോൾ ഗൈസ് ഇവിടെ ചോദിച്ചപ്പം ഇതാണ് കുഞ്ഞാലിക്കുട്ടിൻ്റെ വീട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് റൈറ്റ് എടുത്തിട്ട് പോകണം. ഓക്കെ, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു റോഡാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഊരകം എത്താനായിട്ടുണ്ട്. ഈ പമ്പ് കഴിഞ്ഞിട്ട് റൈറ്റിട്ട് വേറെ റോഡുണ്ട്. ആ റോഡിലാണ് നമ്മൾ മിനി വീട്ടിലേക്ക് പോകേണ്ടത്. പണി പാളിയാ, റോഡ് പണി നടക്കാനുള്ളോ. ആ മിനിയൂട്ടിക അങ്ങനെ അങ്ങനെ പോണം അല്ലേ. പമ്പ് കഴിഞ്ഞിട്ട് വേറെ റോഡുണ്ടോ? ആ ശരി ശരി, ഓക്കെ. അപ്പൊ ജേസ് ഈ പോകുന്ന റൂട്ട് നമുക്ക് അറിയില്ല കേട്ടോ. നമുക്ക് നേരത്തെ പോകുന്ന റൂട്ടായിരുന്നു അറിയാവുന്ന റൂട്ട്. അപ്പൊ ഒരു ടീം ഇവിടെ ഫ്രണ്ടിലുണ്ട്, അവര് വഴി കാണിച്ചരാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഫ്രണ്ടില് എക്സ്പ്രസ് പോകേണ്ട ഒരു ബ്രോ ഉണ്ട്, ആള് വഴി കാണിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആളുടെ പുറകിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് വഴി കാണിച്ചിട്ട് അവര് നേരെ അങ്ങനെ പോയിട്ടോ. അപ്പൊ ഈ വഴിയാണെങ്കിൽ നല്ലപോലെ നനഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് ബ്രേക്ക് കുടിച്ച് അപ്പൊ സ്ലിപ്പ് ആവും, ആ രീതിക്ക് നനഞ്ഞിരിക്കുകയാണ്. അപ്പൊ പതിയാണ് പോകുന്നത്. എന്റെ പൊന്നെ, ഇതൊരു ട്രഷറി ആണ് കൊണ്ടിട്ട, കരിങ്കൽ ട്രഷറി ആണ്. അവിടെ കല്ല് പൊട്ടിക്കുന്നൊക്കെ മെഷീനും കാര്യങ്ങളൊക്കെയാണ് താഴെ കാണുന്നത്. ഇവിടെ ആകെ പൊടി മഴ കേട്ടോ. വെറുതെ അല്ല, ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കണ്ടത്, ഏതോ ഒരു പൊടിക്കോ എന്നിട്ട് വെള്ളം ഒഴിച്ചോണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ ആകെ പൊടിയാണ്. ഇവിടെ ഈ ട്രഷറിന്റെ പൊടി മൊത്തം പരന്ന് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ വേണ്ടി പറ്റും, ചെറിയ ലോറികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും, ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, താഴെയാണ് റോഡ് പോകുന്നത് ആ ട്രഷറിക്കുള്ള. എന്നാൽ താഴത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങിയാ പോകുന്നത് അടിപൊളി. ഒരു ഒഴിഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ. ആളും മനുഷ്യനൊന്നും ആരുമില്ല, വല്ലാത്തൊരു അന്തരീക്ഷം. ഓക്കെ, നമ്മൾ ഇപ്പം മിസ്റ്റിലാൻഡ് എന്നുള്ള ഒരു എയറോ കാണുന്നുണ്ട്. അപ്പം റൈറ്റിലേക്കാണ് പോകുന്നത്. റോഡൊക്കെ വളരെ മോശമാണ്. അങ്ങനെ കേസ് നമ്മള് മിനിയൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പറ്റും. കുട്ടികളെ പാർക്കും കാര്യങ്ങളൊക്കെ ആണത്. ഓക്കെ, റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ നമ്മളെ മിസ്റ്റിലാൻഡിന്റെ പാർക്കിംഗ് അവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്റെ എന്തായാലും അതിന്റെ അകത്തോട്ട് കയറാം. അപ്പൊ ഗൈസ് നല്ല വ്യൂ ആണ്. ഇപ്പൊ നോക്കുന്ന സമയത്തൊക്കെ അടിപൊളിയാണ്, നല്ല വ്യൂ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഒരു 4 കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ ഒരു വാട്ടർഫാൾസും കൂടി ഉണ്ടെന്നാണ് പറയണത്. അപ്പം അതിനകത്ത് ഇപ്പം പോയിട്ട് നമുക്ക് കാര്യമില്ല, അവിടെ ഈ മഴക്കാലത്ത് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് അറിയണത്. അതുമാത്രമല്ല കേട്ടോ, അവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തൊരു ജൈനക്ഷേത്രമുണ്ട്. 2200 അടി മേലെയാണ് അത് ജൈനക്ഷേത്രം ഇരിക്കുന്നത്. തിരുവോണമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജൈനക്ഷേത്രം ഉള്ളത് കേട്ടോ. ഏകദേശം 2000 വർഷം പഴക്കമുള്ളൊരു ജൈനക്ഷേത്രമാണ്. അവിടെ നമുക്കിപ്പം പോകാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ആസിപ്രോൻ്റെ കാലിന് ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് നടക്കാൻ അവിടുന്ന് 1 കിലോമീറ്റർ നടക്കണം. അപ്പോൾ അത്രയും ദൂരം നമുക്ക് നടക്കാനായിട്ട് പറ്റില്ല. ഇവിടെ 16D സിനിമ ഗെയിമിംഗ് സോണൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് കാണാം, മിസ്റ്റിലാൻഡിൻ്റെ.
ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ തന്നെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, എങ്ങനെ കാണുന്നല്ലോ. ഓക്കെ, വേറെ രണ്ടു പേർക്ക് 40 രൂപ അപ്പോൾ ടിക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ അങ്ങോട്ട് പോയേക്കാം, എന്തൊക്കെ കാര്യങ്ങൾ കാണാനുണ്ടെന്നല്ലോ. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്, നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്കിവിടുന്ന് രാവിലെ ഒരു നേരത്തെ വരുവാണെങ്കിൽ, ഒരു 6 മണിക്കൊക്കെ വരുവാണെങ്കിൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വൈകിട്ട് ഒരു 6 മണിയും 6 മണിക്ക് ശേഷമാണെങ്കിലും നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ഇവർ പറയണത്. നമ്മളിപ്പോൾ ഏകദേശം നല്ലപോലെ വൈകിട്ടുണ്ട്, ഒരു 10 മണിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതാണ് ഇത്രയും ഒരു കോടയും കാര്യങ്ങളൊന്നും കാണാത്തത്. എന്നാലും അത്യാവശ്യം നല്ലപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം രാവിലെ ആണ്ടോ തിരക്കില്ലാത്തത്, ഒരു ഉച്ചയ്ക്ക് ശേഷം ആവണം ഇപ്പം ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട്. ഇപ്പോൾ രാവിലെ ആണ്ടാണ് തിരക്ക് ഇല്ലാത്തത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴും ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം, ബ്രിഡ്ജിൻ്റെ ആ ഒരു ഭാഗത്ത് പോയി നോക്കാം. ഇവിടെ കുട്ടികളെ റിമോട്ട് കാറൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു കുട്ടി ഇപ്പോൾ ഓടിക്കുന്നുണ്ട് അവിടെ, ഏത് ആശൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സ്റ്റിയറിംഗ് ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്ന എൻട്രൻസ് ആണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ട്രെൻഡ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെ നല്ല വ്യൂ ആണ്, കറക്റ്റ് ഒരു കോട നിന്നിട്ട് കറക്റ്റ് കാണുന്നില്ല ഒരു ബാക്കിലെ ഒരു ഭാഗങ്ങളൊക്കെ. ഓക്കെ, നമ്മളീ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സിപ്പ് ലൈൻ കാണാൻ വേണ്ടി പറ്റും. സിപ്പ് ലൈന് മാത്രമല്ല, ഇവിടെ സിപ്പ് കാറും ഉണ്ട്. സിപ്പ് കാറിന് ഏകദേശം വരുന്നത് 250 രൂപയാണ്. അപ്പോൾ മുകളിൽ നോക്കിയാൽ നിങ്ങൾ ഒരു സിപ്പ് കാറ് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അടിപൊളി, അത്ര ദൂരമൊന്നുമില്ല കേട്ടോ, ഏകദേശം കുറച്ചൊരു ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ആ കാണുന്ന ഒരു ടവറിലാണ് പോയി നിൽക്കുന്നത് ഈ സംഭവം, അത്രയും ദൂരമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബ്രിഡ്ജിലേക്ക് കയറാം. അടിപൊളി, നൈസാണ് കേട്ടോ. അതിൻ്റെ താഴോട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ലൊരു ഉയരത്ത് നിന്നിട്ട് നമ്മൾ താഴോട്ട് നോക്കുന്ന ഒരു കറക്റ്റ് ഫീൽ തന്നെയാണ് കേട്ടോ. എനിക്കൊന്നും കൂടി കാണിച്ചു തരാം, അതേ കണ്ടോ, അടിപൊളി, നൈസ് നൈസ്. ഇതിനെ മേലെ നിന്നും ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ നൈസാണ് കേട്ടോ. നിങ്ങൾക്ക് തൊട്ടടുത്ത് നിന്നിട്ട് മലയൊക്കെ കാണുന്നൊരു ഫീലാണ്, നിങ്ങൾക്ക് ഇപ്പോൾ അതേ കാണാൻ വേണ്ടി പറ്റും കണ്ടോ. തൊട്ടടുത്ത് നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന പോലെയായിട്ടാണ് തോന്നുന്നത്. മലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. വൈബാണ്, പുറത്തൊക്കെ നല്ല വൈബാണ് സ്ഥലമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും മലപ്പുറത്ത് വരുമ്പോൾ ഈ ഒരു സ്ഥലം കാണുക. ഈ ഗ്ലാസ് ബ്രിഡ്ജ് മെയിൻ ആണ്, ഇവിടെ വന്നിട്ട് ജസ്റ്റ് താഴെയുള്ള വൈബും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, രക്ഷയില്ലാത്ത വൈബാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റൂട്ട് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണുക.
അപ്പൊ മലപ്പുറം വരുന്നത് മലപ്പുറം ഊരകം ആ റൂട്ടിലാണ് ഈ ഒരു സംഭവം വരുന്നത്, മിസ്റ്റി ലാൻഡ് വരുന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് മിസ്റ്റി ലാൻഡ് സെർച്ച് ചെയ്താലേ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുള്ളൂ. മിനി ഊട്ടിൽ നിന്നൊക്കെ സെർച്ച് ചെയ്താൽ കറക്റ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പം മിസ്റ്റി ലാൻഡ് തന്നെ നിങ്ങൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും വരിക, ഇങ്ങോട്ട് വരിക. ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മിസ്റ്റി ലാൻഡിൽ നിന്ന് തിരിക്കുവാണ് കേട്ടോ. ഏകദേശം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.